ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സിയറ ലിയോൺ രാജ്യത്തിൽ 75 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. ലൈബീരിയക്കും ഗിനിയക്കും അടുത്താണ് സിയറ ലിയോണിന്റെ സ്ഥാനം. കേരളത്തിന്റെ ഇരട്ടി വലുപ്പമുണ്ടാകും. ഫ്രീ ടൗൺ ആണ് തലസ്ഥാനം. 78% മുസ്ലിങ്ങളും 20% ക്രിസ്ത്യാനികളും ഇവിടെ താമസിക്കുന്നു. എങ്കിലും മതേതരമായ ഒരു ഗവൺമെന്റാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളാണെങ്കിലും ഗവൺമെന്റ് കാര്യങ്ങളിൽ ഇസ്ലാമിന് പ്രത്യേകമായ സ്ഥാനം കൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട ഗവൺമെന്റ് ചടങ്ങുകൾ നടക്കുമ്പോൾ മുസ്ലിം പ്രാർത്ഥനയും ക്രിസ്ത്യൻ പ്രാർത്ഥനയും ഉണ്ടാവാറുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ രാഷ്ട്രീയം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന പിന്നോക്ക ചിന്താഗതി കേരളത്തിൽ മാത്രമേയുള്ളൂ. സിയറോലയുള്ള ജനങ്ങൾ ഉത്ബുദ്ധരായതുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാഷ്ട്രപതിയായി എപ്പോഴും ക്രിസ്ത്യാനിയാണ് തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന സ്വഭാവം സിയറോലയുള്ള ജനങ്ങൾക്കില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുസ്ലിങ്ങൾ 35% മാത്രമായിരുന്നു. 40 വർഷം കൊണ്ട് അത് 60% ഉയർന്നു. വീണ്ടും 8 വർഷം കഴിഞ്ഞപ്പോൾ 71% മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു. സിയറ ലിയോണിലെ മുസ്ലിങ്ങളെ മെക്കയിൽ ഹജ്ജ് കർമ്മത്തിനിടയ്ക്ക് കാണാറില്ല. ഹാജിയാവാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ളവർ ഇവിടെ കുറവാണ്. സിയറ ലിയോണിൽ ഇടക്കിടക്ക് വംശീയ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരിക്കലും വർഗീയ കലാപങ്ങൾ ഉണ്ടാവാറില്ല. ഗോത്ര സംസ്കാരവും ഗോത്രങ്ങളോടുള്ള കൂറുമാണ് ഇവിടെ മതങ്ങളെക്കാൾ പ്രധാനമായിട്ടുള്ളത്. ഈ രാജ്യത്തിൽ 80% ആളുകളും കാർഷിക വൃത്തിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. കൂടുതലായും നെൽകൃഷിയാണ് ഇവിടെയുള്ളത്. ധാരാളം ഖനികളും സിയറോലയിലുണ്ട്. ഡയമണ്ട്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന 10 രാജ്യങ്ങളിൽ ഒന്നാണ് സിയറ ലിയോൺ. വജ്രവ്യാപാര രംഗത്ത് ധാരാളം കള്ളക്കെടുത്തുകാരും കൊള്ളക്കാരും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വജ്രവ്യാപാരത്തിൽ നിന്ന് വരുന്ന വരുമാനം കൂടുതലായും ആഭ്യന്തര യുദ്ധത്തിന് ആയുധങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള വജ്രവ്യാപാരത്തെ ബ്ലഡ് ഡയമണ്ട് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നു. സിയറ ലിയോണിലെ സാധാരണക്കാർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി വജ്രവ്യാപാരത്തിൽ നിന്ന് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഉയർന്ന ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമാണ് സിയറ ലിയോൺ. എങ്കിലും അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ബീച്ചുകൾ ഇവിടെയുണ്ട്. മികച്ച ചരിത്ര പാരമ്പര്യം, അമ്പരപ്പിക്കുന്ന സൗന്ദര്യമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ, സൗഹാർദ്ദഭാവമുള്ള ജനങ്ങൾ, എല്ലാം തികഞ്ഞ ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ ഇവിടെയുണ്ട്. പക്ഷേ അത്രയധികം ടൂറിസ്റ്റുകളെ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച ഒരു രാജ്യമായിരുന്നു സിയറ ലിയോൺ. 63 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്താൽ ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഫ്രഞ്ച് ഭാഷയുടെ സ്വാധീനം കുറവായതുകൊണ്ട് അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ അല്പം പ്രയാസമുണ്ട്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുന്ന ഭാഷ ഫ്രഞ്ചാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഫ്രഞ്ചാണ് ഔദ്യോഗിക ഭാഷ. സിയറ ലിയോണിൽ മാത്രം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയും ആസ്ട്രേലിയയും പോലെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസുമായി ഇവർക്ക് നല്ല ബന്ധമാണ്. ഇന്ത്യക്ക് സിയറ ലിയോണിൽ ഒരു എംബസിയുണ്ട്. പക്ഷേ ന്യൂഡൽഹിയിൽ സിയറ ലിയോൺ ഇതുവരെ എംബസി തുടങ്ങിയിട്ടില്ല. 3000 ഇന്ത്യക്കാർ സിയറ ലിയോണിൽ താമസിക്കുന്നു. കൂടുതലും വ്യാപാരികളും അധ്യാപകരുമാണ്. വജ്രവ്യാപാരത്തിലും ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരിക്കുന്നു. കാർഷിക പ്രധാനമായ വ്യവസായങ്ങളിലും കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലും ഇന്ത്യക്കാർക്ക് നല്ല പ്രസൻസ് ഉണ്ട്. 60 ഇന്ത്യൻ കമ്പനികൾ സിയറ ലിയോണിൽ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനിയായ ചോയ്ത്രം ഗ്രൂപ്പ് സിയറ ലിയോണിൽ ഒരു ചാരിറ്റബിൾ ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. സിയറ ലിയോണിന്റെ തലസ്ഥാനമായ ഫ്രീ ടൗണിൽ ഒരു ഹിന്ദു ക്ഷേത്രവുമുണ്ട്. സിയറ ലിയോണിൽ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ ഐക്യരാഷ്ട്രസഭ വിവിധ രാജ്യങ്ങളിലെ പട്ടാളക്കാരെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി അയച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഇന്ത്യൻ സേനയിലെ അംഗങ്ങളും പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭാ സേനാംഗങ്ങളിൽ 1/4 ഇന്ത്യക്കാരായിരുന്നു. 2 വർഷത്തോളം ഇന്ത്യൻ പട്ടാളക്കാർ സിയറ ലിയോണിൽ സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടി സേവനമനുഷ്ഠിച്ചു. സിയറ ലിയോണിൽ ബസ്സുകളില്ല. പൊതുഗതാഗതത്തിന് കൂടുതലും പോടാ പോടാ എന്ന പേരിൽ അറിയപ്പെടുന്ന മിനി ബസ്സുകളെയാണ് നാട്ടുകാർ ആശ്രയിക്കുന്നത്. പഴയ വാഹനങ്ങളാണെങ്കിലും സിയറ ലിയോണിലെ മിടുക്കന്മാരായ ഡ്രൈവർമാർ അവ സംരക്ഷിക്കുകയും നാട്ടുകാർക്ക് വിലപ്പെട്ട ഒരു സേവനം നൽകുകയും ചെയ്യുന്നു. പലപ്പോഴും യാത്രക്കാരെയും സാധനങ്ങളും കൊണ്ട് കുത്തി നിറച്ചിട്ടാണ് പോടാ പോടാ ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. ധാരാളം മഴക്കാടുകളുള്ള ഒരു രാജ്യമാണ് സിയറ ലിയോൺ. ചോറാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. ഇറച്ചി അല്ലെങ്കിൽ മത്സ്യം, പച്ചക്കറികൾ എന്നിവ കറിയുണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കുന്നു. ഇന്ത്യക്കാരുടെ ഭക്ഷണരീതിയുമായി വളരെ സാദൃശ്യമുണ്ട് സിയറ ലിയോണിലെ ജനങ്ങളുടെ ഭക്ഷണരീതിക്ക്. ഇന്ത്യക്കാരുടെ പാചകരീതിയേക്കാൾ കൂടുതൽ ആരോഗ്യകരമായി മെച്ചപ്പെട്ടതാണ് സിയറ ലിയോണിലെ പാചകരീതികളെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഫ്രഷായി മരങ്ങളിൽ നിന്ന് പറിച്ച പഴങ്ങളും പിടക്കുന്ന മത്സ്യങ്ങളും ധാരാളം പച്ചക്കറികളും സിയറ ലിയോണിലെ ജനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച പറിച്ച പഴങ്ങൾ ചൊവ്വാഴ്ച കഴിക്കുന്ന സ്വഭാവം സിയറ ലിയോണിലെ ജനങ്ങൾക്കില്ല. അതുപോലെ മത്സ്യങ്ങളും ഐസിലിട്ട് വെച്ചാൽ അവർ കഴിക്കുകയില്ല. ഫ്രഷായ ഞണ്ടുകളും ചെമ്മീനും കക്കകളും ധാരാളമായി സിയറ ലിയോൺക്കാർ കഴിക്കുന്നു.
സിയറലിയോണിന്റെ തലസ്ഥാനം ഫ്രീ ടൗൺ നഗരമാണ്. 10 ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. സിയറലിയോൺ നദിയുടെ കരയിലാണ് ഈ പട്ടണം സ്ഥാപിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകൾ ഈ നഗരത്തിൽ കാണാൻ പറ്റും. എങ്കിലും ടൂറിസ്റ്റുകൾക്കിടയിൽ ഇവ അറിയപ്പെടാൻ തുടങ്ങിയിട്ടില്ല. ഫ്രീ ടൗൺ നഗരത്തിലെ ക്രൗൺ ബേക്കറി റെസ്റ്റോറൻറ്റ് പാശ്ചാത്യ സ്വഭാവമുള്ള ഒരു ബേക്കറിയാണ്. ലഞ്ചും ഡിന്നറും ഇവിടെ ലഭിക്കും. ഫ്രീ ടൗൺ പട്ടണത്തിലെ YMCA മികച്ച ലോഡ്ജിംഗ് സൗകര്യങ്ങൾ കൊടുക്കുന്നു. എയർ കണ്ടീഷൻ മുറികളും സൗജന്യ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ ലഭിക്കും.